ഈ ചർച്ചയിൽ തന്നെ കണ്ടു ഈ സംഭവം ആർ എസ് എസ് വേഴ്സസ് സി പി എം എന്നുള്ള നിലയിൽ പോകുന്നത് രാഷ്ട്രീയമായി നിങ്ങൾക്കൊരു ഗുണവും ചെയ്യില്ല കേട്ടോ ഗവർണറുടെ നടപടികളുടെ സാങ്കേതികത്വം ഒന്നും ആയിരിക്കില്ല ജനങ്ങളിലേക്ക് എത്തുക മർച്ചിതാ രണ്ട് പേർ ഭയങ്കരമായി പോരടിക്കുകയാണ് അത് രണ്ട് രാഷ്ട്രീയം എന്നുള്ള നിലയിൽ തന്നെ അപ്പോൾ ആ സമയത്ത് ഈ നിയമപരമായ സാങ്കേതികത്വം അത് ഇനിഷ്യവ് ആണ് എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കോൺഗ്രസിന് പറ്റുമോ അപ്പോൾ നിലപാടുകൾ എടുക്കുമ്പോൾ അത് അബദ്ധമാവാതെ പ്രായോഗികമായ നിലപാട് എടുക്കുന്നതായിരിക്കും ബുദ്ധി ശ്രീ അഭിലാഷെ യു ഡി എഫിന് പ്രായോഗികമായ നിലപാടെടുക്കാനുള്ള ബുദ്ധിയും ശക്തിയൊക്കെയുണ്ട് അതിന് കൃത്യമായ രാഷ്ട്രീയ ബോധ്യം ഞങ്ങൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഈ ഗവർണറെ കുറിച്ചും ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ നിലവാര തകർച്ചയെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായി പറഞ്ഞ ഒരാളാണ് ഗവർണർ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തെ ഈ വാനോളം പുകഴ്ത്തുകയും അദ്ദേഹം കേരളത്തിന് കിട്ടിയ വരദാനമാണെന്ന് പറയുന്നതും കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ പി ഡി സതീശനൊന്നും ആരായിരുന്നു പിണറായി വിജയനായിരുന്നു അതുപോലെ തിരിച്ച് പ്രകീർത്തിച്ചതും ആരായിരുന്നു മുഖ്യമന്ത്രിയായിരുന്നു അതും നമ്മൾ മറന്നു പോകേണ്ടതായിട്ടില്ല പക്ഷെ ഒരു കാര്യം ഞാൻ കേരളത്തിലെ ഗവർണർ പിന്നെ നിഷ്പക്ഷമായി അല്ലെങ്കിൽ നിലപാടുകളില്ലാതെ ഓരോ ഓരോന്ന് പിന്നെ മാറുന്നതിനേക്കാളപ്പുറം നിറമാറുന്ന ആളാണ് എനിക്ക് തോന്നുന്നത് ചില ഘട്ടത്തിൽ രാഷ്ട്രീയപരമായി വലിയ ആരോപണങ്ങൾ സി പി എം നേരിടുമ്പോൾ ആ നേരിടുന്ന സമയത്ത് വാചക കസർത്ത് കൊണ്ട് മുന്നോട്ട് പോകുന്നു മീഡിയ മാന്യം മാധ്യമങ്ങളെ കണ്ട് ഏത് രൂപത്തിൽ അദ്ദേഹം പ്രതികരിക്കുന്നു അദ്ദേഹത്തെ രാഷ്ട്രീയ എത്തിക്സിനെ കുറിച്ചൊക്കെ നമുക്കറിയാം രാഷ്ട്രീയ യാചക വേഷം കിട്ടി എല്ലാ പാർട്ടിയിലും പോയി അബ്ദുള്ള കുട്ടിയുടെ മൂത്താപ്പയെ നിൽക്കുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന ഗവർണറെക്കുറിച്ച് ഞങ്ങൾക്കൊരു അഭിപ്രായവും ഇല്ല ഞങ്ങൾ അദ്ദേഹത്തെ എവിടെയും ന്യായീകരിച്ചിട്ടില്ല അദ്ദേഹത്തിന്റെ നിലപാടുകൾക്കെതിരായി ശക്തമായ നിലപാടുകൾ സ്വീകരിച്ച ഒരു പാർട്ടിയും മുന്നണി തന്നെയാണ് ഞങ്ങൾ െന്ന് ഞങ്ങൾക്ക് അഭിമാനത്തോട് പറയാൻ സാധിക്കും പക്ഷേ ഇവിടെ ഞാൻ ഞാൻ ചോദിച്ച ഒരു കാര്യം പല ഘട്ടത്തിലും ആർ എസ് എസിനും അതോടെ ബി ജെ പിക്ക് അനുകൂലമായ നിലപാടുകൾ സ്വീകരിച്ച സമയത്ത് നിങ്ങൾ എന്തായിരുന്നു നിങ്ങളുടെ നിലപാട് എന്നുള്ളതാണ് ആ പൗരത്വ വിരുദ്ധ സമരം നടത്തിയപ്പോൾ നിയമസഭയിൽ പ്രതിഷേധം നടത്തിയപ്പോൾ അത് പൊറാട്ട് നാടകം നിങ്ങളെന്താണ് അവിടെ നടത്തിയത് ഞങ്ങൾ നടത്തിയത് രാഷ്ട്രീയ സമരമാണ് പ്രതിഷേധമാണ് രാജ്യത്തെമ്പാടും അതിനെതിരായിട്ട് പോരാട്ടമാണ് പിന്നെ അഭിലാഷ് ജോർജ് ബി ജെ പി എതിർക്കാൻ ഞങ്ങൾ രാഹുൽ ഗാന്ധി ഭാരത് ജോഡ യാത്രയും നടക്കുന്നത് നരേന്ദ്രമോദിക്കും അതോടൊപ്പം തന്നെ ഈ രാജ്യ സംഘപരിവാറിനും എതിരായിട്ടാണ് സർവർക്കറാണ് ബി ജെ പിന്നെ ബ്രിട്ടീഷുകാരൻ്റെ പിന്നെ ചൈപ്പൻ്റെ പറ്റിയതാണെന്ന് രാജ്യത്ത് വിളിച്ചു പറഞ്ഞു കൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് രാഹുൽ ഗാന്ധിയാണ് അതുകൊണ്ട് ഞങ്ങളെ ആർ എസ് എസ് പഠിപ്പിക്കണ്ട പോകുന്നു ഈ ഗവർണറുടെ ഈ വെച്ചല്ല നിങ്ങൾ ഞങ്ങളുടെ രാഷ്ട്രീയ അളക്കേണ്ടത് അതോടെ ഒരു കാര്യം ചോദിക്കട്ടെ ഇവരൊക്കെ ഒരുപാട് സംസാരിച്ചല്ലോ നിങ്ങൾ ഇടപെട്ടിട്ടില്ലല്ലോ ഈ ചർച്ചയിൽ തന്നെ ഭൂരിഭാഗം സംസാരിച്ചതാരാ അപ്പൊ എനിക്ക് പറയേണ്ട പോയിന്റ് ഉണ്ട് ഞാൻ പറയട്ടെ പിന്നെ ഈ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രൻ നടത്തി കുടൽപ്പണ കേസ് എവിടെ എത്തി ഈ ഭരിക്കുന്ന ഗവൺമെന്റ് അല്ലേ പലതര ഘട്ടത്തിലും ഇ ഡിയുമായി ബന്ധപ്പെട്ട് ഈ ഇത്തരം ആരോപണം വന്നപ്പോൾ എന്തുകൊണ്ടാണ് ഇ ഡി പിണറായി വിജയനെ ചോദ്യം ചെയ്യാത്തത് ഏറ്റവും വലിയ വിവാദമായ പ്രസ്താവനകൾ ഓരോന്നോരോന്ന് സ്വപ്ന പറയുമ്പോൾ എന്തുകൊണ്ട് ഇ ഡി വരുന്നില്ല എന്തുകൊണ്ട് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധി പിന്നെ ഇ ഡി ചോദ്യം ചെയ്യുന്നു അപ്പോൾ ഇവർക്ക് സ്ഥേ കിട്ടുന്നുണ്ടല്ലോ ഇന്ന് ബഹുമാന പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ സുപ്രീം കോടതിയിൽ പിന്നെ വീണ്ടും സി ബി ഐയുടെ പിന്നെ ലാവലിംഗ് കേസ് മാറ്റി വെച്ചല്ലോ അപ്പോൾ എല്ലാ തലത്തിലും ബി ജെ പിയുടെ ഗുഡ് സർട്ടിഫിക്കറ്റ് നിൽക്കുന്നത് പിണറായി വിജയൻ ഈ സർക്കാരുമാണ് അപ്പം ഇത് രാഷ്ട്രീയപരമായി പ്രത്യേകിച്ച് ഇതിനെ ഒരു ഗിമ്മിക്കുകൾ